അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ഹദീഫ് നമ്പർ നൂറ്റി ഇരുപത്തി നാല് അസുലഹി സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് മിസ്കീനി സദക്ക ചെയ്യുക എന്നുള്ളത് ഒരു സദക്കയാണ് എങ്കിൽ ഒരു മിസ്കീനായ മനുഷ്യൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അഥവാ കുടുംബത്തിലുള്ള പാവങ്ങൾക്ക് സ്വതൊക്കെ ചെയ്താൽ സ്വതൊക്കുൻ വസ്വില സ്വതൊക്കെയാണ് അതോടൊപ്പം വസ്വില കുടുംബബന്ധം ചേർക്കലുമാണ് അപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് നൽകലാണ് ഏറ്റവും ഉത്തമം അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മറ്റൊരു സംഭവം പറയാം അബൂ തൊലഹർ അലിയല്ലാഹു തലാഹ്നു മദീനയിലുള്ള നല്ല പണക്കാരനാണ് നല്ല കാരക്കത്തോട്ടം ഉള്ള ഒരു മനുഷ്യനാണ് എന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പണത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ബൈറഹ എന്ന് പറയുന്ന ഒരു കാരക്കത്തോട്ടാണ് അതാണെങ്കിലോ മദീന പള്ളിയുടെ മുൻവശത്ത് വളരെ ഭംഗിയായി നിലകൊള്ളുന്ന ഒരു തോട്ടാണ് റസൂൽ സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആ തിലേക്ക് കടന്ന് അവിടെ നിന്ന് വെള്ളം കുടിക്കും വളരെ സന്തോഷമുള്ള സംഭവമായിരുന്നു എങ്കിൽ ലഞ്ചനുൽ ബിറച്ചുഹിബൂൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം ലഞ്ചനാലു നിങ്ങൾക്ക് ലഭിക്കുകയില്ല അൽ ബിറ ഗുണം ലഭിക്കുകയില്ല ഹറ്റ തൂംഫുക്കും ഇമ്മ തുഹിബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ സതക്ക കൊടുത്താലല്ലാതെ ചിലവഴിച്ചാലല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ സതക്ക കൊടുക്കുന്നത് താല്പര്യമില്ലാത്ത സംഗതിയാകാൻ പാടില്ല അതിലേക്ക് താൽപര്യമുണ്ട് എന്നിട്ടതിന് സതക്ക കൊടുക്കുക താല്പര്യമില്ലാത്തത് കൊടുക്കുന്നത് പുണ്യമില്ല എന്നുള്ളതല്ല കൂടുതൽ പുണ്യമുള്ളത് നമുക്ക് ആ സാധനം ഇഷ്ടമുണ്ട് എന്നിട്ട് പോലും ഒരു സാധുവിന് കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ അബ്ദു തലഹാം അലി അല്ലാഹു തലഅൻ റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബൈറഹ എന്ന് പറയുന്ന കാരക്കത്തോട്ടാണ് അതുകൊണ്ട് ഫലൂഇ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ കൈകാര്യം ചെയ്തോളൂ ഞാനത് ഫീസ് എവിതില്ല കൊടുക്കാൻ പോവാണ് ദീനിന് വേണ്ടി ഞാൻ കൊടുക്കാൻ പോവാണ് അങ്ങ് അതിനെ വേണ്ടുന്നത് കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞു റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറയുകയാണ് ബഹ് ബഹ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ പിന്നെ ഒരു പ്രകടിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇത് വളരെ വളരെ പിന്നെ ഉള്ള ഒരു മുതലാണ് അതല്ലെങ്കിൽ കച്ചവടമാണ് ഡീലാണ് നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു കച്ചവടമാണ് നീ ഇപ്പോൾ പറഞ്ഞ് ഞാൻ കേട്ടു വ ഇന്നി അറാ അൻ അപ്പോഴും റസൂൽ സലാഹു അലഹി വസല്ലമ തങ്ങൾ അബൂ തലഹർ അലിയല്ലാഹു അനഹുവിനോട് ഉപദേശിക്കുന്നത് നിൻ്റെ അടുത്ത കുടുംബക്കാർക്ക് നീ അത് കൊടുക്കുക അതല്ലെങ്കിൽ അവർക്കുള്ള വഖഫായിട്ട് നീ അത് അംഗീകരിക്കുക ഏ അങ്ങനെ അബൂത്ത് അലഹ് അലീ അള്ളാഹു താലാഹു തൻ്റെ അടുത്ത കുടുംബക്കാർക്കും അതുപോലെ വബനി അമ്മിഹി തൻ്റെ ഇളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മക്കൾ അഥവാ കസിൻസ് അവർക്കെല്ലാം അത് വിതരണം ചെയ്തു ബുഹാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ചുരുക്കി പറയുകയാണെങ്കിൽ സതൊക്കെ കൊടുക്കേണ്ടത് എപ്പോഴും എന്താണ് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് കൊടുക്കേണ്ടത് രണ്ടാമത്തത് കൊടുക്കേണ്ടതായിക്കാണ് കുടുംബത്തിലുള്ള ഭാവങ്ങൾക്കാണ് കൊടുക്കേണ്ടത് അതാണ് കൂടുതൽ പുണ്യമുള്ളത് എന്ന് വെച്ച് കുടുംബക്കാർക്ക് മാത്രമെന്നല്ല പുറത്തും കൊടുക്കണം